അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു വസുമ അലമുല അസീദന മുഹമ്മദ്അഅലി സയ്യിദനാം മുഹമ്മദ് ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ തഷാ തഫാഉലുമായി ബന്ധപ്പെട്ട് ഫലും ഷു ഒമും അപലക്ഷണം ശുഭലക്ഷണം സന്തോഷം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ അതിനുള്ള അടയാളപ്പെടുത്തലുകൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള അവസാനം ഈ ഉദ്ധരിച്ച രണ്ട് ഹദീസുകൾ കൂടിയാണ് ഇനി നമുക്കതിൽ ബാക്കിയുള്ളത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്തു അതിൻ്റെ ഒരു അതിൻ്റെ കാരണമായിട്ട് ലോകത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ നന്മയോ ഉണ്ടാവുമെന്നല്ല അള്ളാഹുവാണ് നന്മ തിന്മകൾ ലോകത്ത് കതറുകളാകുമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുക അതോടൊപ്പം തബറുക്കിന് വേണ്ടി ബറക്കത്തുകൾ അള്ളാഹുവിൻ്റെ ഹെയർ ഫലല് ബറക്കത്ത് ഇവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓരോ കാര്യത്തിൻ്റെയും ഷെറില് നിന്ന് കാവലിനെ തേടുകയും ചെയ്യുക വിധത്ത് പതിവാക്കുക ഓരോ കലിമാതില്ല ഹിത്താമ്മാരിമാഹലക്ക് അതേപോലെ തന്നെ ഓരോ കാര്യത്തിലും ഹൈറും ഷെറും ഉണ്ട് അള്ളാഹു ബർക്കത്ത് നൽകുന്ന കാര്യങ്ങളുണ്ട് വർക്കത്തില്ലാത്ത അബദ്ധർ ഉണ്ട് ഏറ്റവും മോശമായ ബർക്കത്ത് നന്മകൾ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട് അതിൻ്റെ പല ലക്ഷണങ്ങളും പലപ്പോഴും ജീവിതത്തിൽ കാണാം ഒരുപാട് ഹൈറിനെ കൊണ്ടുവരുന്ന പല കാര്യങ്ങളുണ്ട് ഷെറിനെ കൊണ്ടുവരുന്ന പല കാര്യങ്ങളുണ്ട് അതിൻ്റെ നിദാനമുണ്ട് ഇപ്പോൾ വൃത്തിയില്ലാണ്ട് വീട് വൃത്തിയില്ലാണ്ടിടുക എന്നത് അല്ലെങ്കിൽ മോശമായ രീതിയിൽ നന്മകൾ ഇല്ലാത്ത വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചിലത് നമുക്കറിയാം ചിലത് നമുക്ക് ചെറു കൊണ്ട് ഒരുപാട് ഹൈറുകൾ വരും അത് മനുഷ്യന്മാരുടെ പ്രവർത്തനം ചിന്ത സ്വഭാവം പെരുമാറ്റം ചുറ്റുപാടുകൾ ഇതൊക്കെ അനുസരിച്ചാണ് അപ്പം അതിൽ പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുള്ള അതാണ്

ഉണ്ട് അവലക്ഷണം ഉണ്ട് അവലക്ഷണം ഉണ്ട് എന്ന് അവലക്ഷണമാകുന്നു വീട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇണ എന്നർ എന്നാണ് അത്തരം കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് വൽഫറസ് എന്ന് പറഞ്ഞാൽ കുതിര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വാഹനം എന്നർത്ഥം അപ്പം ഈ ഹദീതിൻ്റെ വ്യാഖ്യാനത്തിൽ അപ്പോൾ പെണ്ണും കുതിരയും വീടും അവലക്ഷണമാകുന്നു എന്നാണ് ഇതിൽ പ്രത്യക്ഷത്തിൽ ഈ ഹദീസിൻ്റെ ലിറ്ററൽ മീനിങ് ഇപ്പോൾ മഹാന്മാരായ മഹദിത്തുകൾ ഈ വിഷയത്തെ വിശദീകരിച്ച് തന്നത് എന്താണ് അലൈഹി അലി തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് സഹാബികൾ അത് സമൂഹത്തിന് വിശദീകരിച്ചു കൊടുത്തത് അപ്പോൾ പറഞ്ഞത് ശുഭലക്ഷണവും അവലക്ഷണവും പരിഗണിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ അധ്യാപനത്തിൻ്റെ ചുരുക്കം വന്ന കാരണം ഈ മൂന്ന് കാര്യങ്ങളും വീടും ഇണയും വാഹനവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ അനിവാര്യമായ സംഗതിയാണ് മറ്റൊരു അദീസ് അലൈഹി സഹുലം മാത്രങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വീടാണ് ഏറ്റവും നല്ല വാഹനമാണ് ഏറ്റവും നല്ല ഇണയാണ് ഏറ്റവും നല്ല അൽമർ അത്സാലയാണ് ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം സച്ചരിതയായ ഒരു സൽവൃത്തയായ ഒരു സ്ത്രീ അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സച്ചരിതനായ സൽവൃത്തനായ ഒരു ഭർത്താവ് ഒരു ഇണ എന്നർത്ഥം അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് മൂന്നും ഏറെ വളരെ അനിവാര്യമാണ് ഇത് നന്നാവുക എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന നിർണായക ഘടകങ്ങളാണ് അവ ലക്ഷണമൊത്തതാണെങ്കിൽ ജീവിതത്തിൽ വളരെ സ്വസ്ഥതയും സമാധാനവും പുരോഗതിയും വിജയമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം അല മറിച്ചുമായിരിക്കും നല്ല ഇടയിൽ കിട്ടില്ലെങ്കിൽ നല്ലൊരു വീട് നല്ലൊരു വീട് എന്ന് പറഞ്ഞാൽ വലിയത് എന്നല്ല വലിയ വീട് എന്നുള്ള ഭയങ്കര ആഡംബരമുള്ളതോ എന്നുള്ളതല്ല ഉള്ളത് കൊണ്ട് നല്ലതുപോലെ ഇപ്പം നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള വൃത്തിയുള്ള വസ്ത്രം അത് എന്താണോ അതിൻ്റെ പർപ്പസ് ആ പർപ്പസ് കൃത്യമായി നിർവഹിക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മളൊരു വാഹനമാണെങ്കിൽ അത് അതും കേവലമായ ഒരു ആഡംബരത്തിൻ്റെ അടയാളം എന്നതിനപ്പുറം സൗകര്യമാണ് സൗകര്യത്തിന് യാത്ര ചെയ്യാൻ നിൽക്കും അപ്പോൾ അതിൻ്റേതായ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലതിൽ ചിലത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഹലാലും തൊയ്യബമായിട്ട് അവല വാങ്ങിയത് അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പം അപ്പോൾ വാഹനം വാങ്ങുമ്പോൾ ഹലാലും തൊയ്യബമായതാണെങ്കിൽ ഹലാലായ പണമായിട്ട് വാങ്ങിയതാണെങ്കിൽ അല്ലെങ്കിൽ സന്തോഷത്തോടെ വാങ്ങിയതാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അത് അത് തന്നെ ഒരു ബർക്കത്താണ് അപ്പോൾ അങ്ങനെ കുറേ ബർക്കത്ത് ഉണ്ടാകും ചില സാധനങ്ങൾ ചില ആൾക്കാർ പറയുമല്ലോ ആ വാഹനം വാങ്ങിയതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഈ വീടുണ്ടാക്കിയതിൻ്റെ ശേഷം കുറേ ഹൈറുണ്ടായി എന്ന് പറയും അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ ഹൈറുണ്ടായിരുന്നു എന്ന് പറയും ചില ആൾക്കാർ ചെറുണ്ടായിരുന്നു എന്ന് വരും അതൊന്നും ഇത് ചെയ്തതുകൊണ്ടല്ല ചിലപ്പോൾ അതിൽ ഹൈറിനെ കുറക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അതിൽ ഹൈറിനെ കൊണ്ടുവരുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം ഈ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ അള്ളാഹുവിനോടുള്ള വിവാദത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും അതാണ് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് ഈ മൂന്ന് ഘടകങ്ങളും നല്ല ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും അപ്പോൾ വീട് ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു സംഗതിയാണ് വീട് നിർമ്മാണത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞതാണ് ഒരു വസ്ത്രം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അയവുകളെ ഔറത്തിനെയും ന്യൂനതകളെയും ഒരു സംഗതിയാണെങ്കിൽ വീട് ഒരു കുടുംബത്തിൻ്റെ മറയാണ് വീടിൻ്റെ കുടുംബത്തിൻ്റെ ന്യൂനതകളെയും ഔറത്തിനെയും ഒരു സംഗതിയാണ് സ്വകാര്യത നൽകുന്ന ഒരു സംഗതിയാണ് അപ്പം അതേപോലെ തന്നെയാണ് അതിനെ പരിഗണിക്കേണ്ടത് അതിൽ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള വീട് എന്നുള്ളതിനപ്പുറം ആ സ്വസ്ഥതയും സമാധാനവും വൃത്തിയും വിവാദത്തിനും പഠിക്കാനും ഭക്ഷണം കഴിക്കാനും വീട്ടുകാർക്ക് സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളാണ് അതിൽ പരിഗണിക്കേണ്ടത് അപ്പം ഈ ഇത്തരം കാര്യങ്ങളിൽ നല്ല അയൽക്കാരുണ്ടാവുക നല്ല കുടുംബാംഗങ്ങൾക്ക് സൗകര്യപൂർവ്വം താമസിക്കാനും സംസ്കരിക്കാനും കുട്ടികൾക്ക് പഠിക്കാനും പറ്റിയൊക്കെ സ്ഥലമാവുക ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഹൈറായ നല്ല സമ്പാദ്യങ്ങൾ കൊണ്ടെടുത്തതാവുക ആരെയൊന്നും പിടിച്ചുപറച്ചതോ ഭൂമി അങ്ങനെ ആവാതിരിക്കുക ആർക്കും ആരുടെയും കണ്ണീരില്ലാത്ത സംഗതികളാവുക അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ ഹൈറുണ്ടാകും അപ്പം അതേപോലെ തന്നെയാണ് ഈ ഇണ എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഭർത്താവിന് ഭാര്യ ഭാര്യയ്ക്ക് ഭർത്താവ് കേവലമായ സൗന്ദര്യമോ കുടുംബ മഹിമ മാത്രമോ ഭൗതികമായ വിദ്യാഭ്യാസമോ കേവലമായ ഭൗതികതയോ മാത്രം കണ്ടിട്ട് ചെയ്യുമ്പോൾ അതിൽ എത്രമാത്രം ഹെയറും ബർക്കത്തും ഉണ്ടാകുമെന്ന് ഓരോരുത്തരുടെയും അനുഭവത്തിൽ ആലോചിക്കണം അപ്പം അതിൽ ധർമ്മബോധം സച്ചരിതമായ മനസ്സ് നല്ല ചിന്ത ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള കഴിവ് അഹങ്കാരമില്ലായ്മ ഈഗോയിസ്റ്റിക് ആവാതിരിക്കുക ഇങ്ങനത്തെ അഥവാ നല്ല നല്ലത് തേടുന്ന ഒരു മനസ്സും കുടുംബവും കാര്യങ്ങളൊക്കെ പരിഗണിക്കുക എന്നുള്ളത് ഫൽഫർ ബിദാത്തിദ് ദീൻ ദീനുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പഠിച്ച കൊണ്ടുവരും ലയാമിക്സാലം നിബാധിക്കും ഇക്കൂര് ഫുക്കറായോഹനീമുള്ള അള്ളാഹു ഖനി ഹന നൽകുമെന്നാണല്ലോ അവിടെ ദാരിദ്ര്യവും അതൊന്നല്ല വിഷയം ദീനാണ് ദീൻ എന്ന് പറഞ്ഞാൽ സച്ചരിതമായ നല്ല നിലക്ക് ആലോചിക്കുന്ന നല്ല സംതൃപ്തി നൽകുന്ന ലിതസ്കുനോ ഇലേഹ ശാന്തി തേടി സമാധാനം തേടി അണയാൻ കഴിയുന്ന ഒരു ഇണയുണ്ടാവുക അത് പെണ്ണ് വന്ന പെണ്ണിന് പെണ്ണ് സച്ചരിതയാവണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നടക്കും ആണും സച്ചിരിതനാവണം നല്ലൊരാണും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പെണ്ണിൻ്റെ കുടുംബജീവിതത്തിനും സ്വസ്ഥ ഉണ്ടാവുകയുള്ളൂ അപ്പം ഏതാൾക്കും ഏത് ആണിനും കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല പെണ്ണിനും എല്ലാവരും സ്വഭാവം സംസ്കാരം ഇതൊക്കെ തേടുന്നുണ്ടെങ്കിൽ ആണിനും അതേപോലെ തേടണം ആണിൻ്റെയും സ്വഭാവത്തെ പരിഗണിക്കണം അവരുടെ ജീവിത രീതിയെ പരിഗണിക്കണം കാര്യങ്ങളെ പരിഗണിക്കണം കാരണം ഏതെങ്കിലും ഒരു ശമ്പളം മാത്രം കണ്ടിട്ടോ കുടുംബം മാത്രം കണ്ടിട്ടോ വിദ്യാഭ്യാസം മാത്രം കണ്ടിട്ടോ മാത്രമല്ല ജീവിതത്തിൽ നന്മ കാരണം അതൊരു നല്ല കുടുംബത്തിൻ്റെ നല്ല തലമുറയുടെ ഈടുവപ്പ് കൂടിയാണ് തുടക്കം കൂടിയാണ് അപ്പോൾ അതിൽ വർക്കത്തുണ്ട് നല്ലത് തേടുമ്പോൾ അതിലല്ലാഹു ബർക്കത്ത് കൊണ്ടുവരും എന്നാണ് അപ്പോൾ മനുഷ്യൻ്റെ ഇത്തരം നല്ല വെളുപ്പുണ്ടായതുകൊണ്ട് മാത്രം ഇണ നന്നായിക്കൊള്ളണം എന്നില്ല മനസ്സിനാണ് മനസ്സിനാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ആൾക്കാർ അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഷൂമിനെയും അതുപോലെ തന്നെ ഫഹലിനെയും ശുഭലക്ഷണത്തെയും അവലക്ഷണത്തിൻ്റെയും പരിഗണിക്കേണ്ട ഇത്തരം കാര്യങ്ങളെ ഒക്കെ ശരിപ്പെടുത്തിയിട്ടാണ് പ്രാര്ത്ഥനകളോട് തുടങ്ങുക നന്മയുണ്ടാകുക നന്മയോട് അന്വേഷിക്കുക അതിൻ്റെ സുതാര്യമായ മാർഗങ്ങളിൽ അന്വേഷിക്കുക അപ്പോൾ ഈ വീട് കുടുംബം ഇണ ഈ കാര്യത്തിൽ എപ്പോഴും മനുഷ്യന് നന്മകൾ നന്മകളുണ്ടാകാം അവലക്ഷണവും ശുഭലക്ഷണവും ഉണ്ടാകണം ഇതിൽ ഹൈറിനെ തേടലാണ് മനുഷ്യന്മാര്ക്ക് വേണ്ടത് അപ്പോൾ വീട് ബർക്കത്ത് കൊണ്ടുവരും ഹദ്സന ഉബൈദുള്ളബിന് സി സീദ് ഞാനി അബാ കുദാമെന്ന് അബുഖുദാമെന്നവർ പറയുന്നത് ഹദ്സന ബിഷ്റുബിന് അമ്രു ജുഹുറാനി ഹദ്സിന ഐക്കരിമത്തുബിന് അമ്മാർ അൻ ഇസ്ഹാഖിന് അബ്ദുല്ല അനുസബിന് മാലിക്രൃതി കാല കാലറജുൽ യാ റസൂൽ അല്ലാ ഒരു മനുഷ്യൻ്റെ ബിൻ്റെ അടുത്ത് വന്നു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇന്ന കുന്ന ഫി ദാരിൽ ഖതുറ ഫിഹ അദതുന ഖതുറഫ അംബാലുന ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന ഒരു വീട്ടിലായിരുന്നു അവിടെ ഞങ്ങൾ നല്ല ആൾക്കാർ കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് നല്ല സ്വത്തിലൊക്കെ നല്ല സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എണ്ണം സമ്പത്തൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒക്കെ എല്ലാം തന്നെ റാഹത്താണ് വർദ്ധിക്കാൻ ഒന്നൊക്കെ തികയു സന്തോഷം ഉണ്ടാകണമൊക്കെ ഒരവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം തഹ്വലയിൽ ആ ദാരി നുഹറ ഞങ്ങൾ പിന്നെ വേറെ വീട്ടിലേക്ക് മാറിയപ്പോൾ ഫക്കല്ല ഫിഹ അതതു ആ വീട്ടിൽ മാറിയുടെ അച്ഛനുള്ള ഒരു അനുഭവം തന്നാൽ ഞങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നാൽ സ്വത്തും കുറഞ്ഞു വലിയ റാഹത്തൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു റുദ്ദഹ ഔ റദ്ദുഹ വഹിയ ദമീമ അത് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് അനുകൂലമായ ഒരു വീടല്ല ദുഷിച്ച വീടാണത് അപ്പം നിങ്ങൾക്ക് ഷെറീനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഹയർ തരാത്ത ഒരു ഇതാണ് അതുകൊണ്ട് നിങ്ങളത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു അപ്പോൾ ഹൈ ഇതില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മാറി വേറെ വീട്ടിലേക്ക് മാറിയാൽ പിന്നീട് നമുക്ക് സമ്പത്ത് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ അത് മുഴുവനും ഷെറാണ് എന്നുള്ളത് അല്ല അവിടെ പറഞ്ഞത് ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ വീട് നല്ലതല്ല അങ്ങനെ നല്ലതല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം ഉണ്ടാകണം ഉണ്ടാകാം അത് നമ്മൾ മനസ്സിലാക്കണം തിരിച്ചറിയണമെന്നാണ് ഈ ഹദീസ് വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ വീട് മാറിയതാണ് തങ്ങളുടെ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടായത് എന്നത് ആണ് അവരുടെ അവരുടെ മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് അപ്പോൾ പുതിയ വീട്ടിലും മുൻ ആദ്യത്തെ വീട്ടിലുണ്ടായിരുന്ന അനുഭവങ്ങളിലൂടെ അവർ ഒരു കാര്യത്തിൽ തീരുമാനത്തിലെത്തി അപ്പോൾ അലൈഹി അലി തങ്ങൾ അവരോട് മനസ്സിലാക്കിയത് അവരോട് അഭിലഷണീയമായത് നിങ്ങൾ എന്നാ വീട് മാറിക്കോളും വേറെ നല്ല സ്ഥലത്ത് താമസിച്ചോളും എന്ന് പറയലാണ് അലൈഹി അലി തങ്ങൾ അവിടെ ഈ ഇത് നിർദ്ദേശിച്ചത് അപ്പോൾ എന്നാൽ ഈ ഇതൊരു ഇത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഉത്തമ ലക്ഷണങ്ങളിൽ പലതും നേരത്തെ സൂചിപ്പിച്ച നല്ല ലക്ഷണങ്ങളിൽ പലതും ഈ വീടിനുണ്ടാവില്ല നല്ല ഹൈറായ ബർക്കത്തിനെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല പ്രയാസങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാം നല്ല അടയാളങ്ങളും ചിത്ത അടയാളങ്ങളും എന്ന് പറഞ്ഞു അപ്പം ഇതിനെ ഈ ഒരു കാര്യത്തെ ലക്ഷണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ കൃത്യമായി തരണം ഹൈറിനെ തേടുന്ന ബർക്കത്തിനെ തേടുന്ന ബർക്കത്ത് എന്ന് പറയുന്നത് വലിയൊരു ബാബാണ് വലിയൊരു കാര്യമാണ് പഠിക്കേണ്ട വലിയൊരു വിഷയമാണ് ബർക്ക ബർക്ക ബർക്കത്തിനെ തേടണം ഇപ്പം ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ട് എന്ന് പറഞ്ഞു ബർക്കത്ത് കൊണ്ടുവരുന്ന ലഫത്തഹനാലഹിയും ബർക്കത്തി മിനസമായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ കുറാൻ പറയാനുണ്ടെങ്കിൽ ഉദാഹരണം സംസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല ഉണ്ടെങ്കിൽ വീട്ടുകാരും ഒരുമയോടെ ജീവിക്കുന്നുണ്ട് അള്ളാഹു ഭർക്കത്ത് അതിനനുസരിച്ച് തരും ഭർക്കത്ത് എന്ന് പറഞ്ഞാൽ ഖസീറുണ്യമായാണ് നല്ല അനുഗ്രഹം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് ഉള്ളത് തന്നെ ധാരാളമാണെന്ന് ചിന്തിക്കാം മറ്റത് എത്ര ആയാലും എത്ര ഉണ്ടെങ്കിലും പോരാന്ന് ചിന്തിക്കുള്ളൂ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഒരു 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 മനസ്സമാധാനം ഉണ്ടാവില്ല ഒരു തൃപ്തിയാവില്ല ഇങ്ങനെ ഒരു ഒരു അസ്വസ്ഥമായ മനസ്സായിരിക്കും എത്ര ഉണ്ടായാലും അത് അബണ്ടന്സ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ഹിനൻ നഫ്സ് ഉണ്ടാവില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അപ്പം നമ്മൾ ഷോബിനെ പറയുമ്പോൾ ലക്ഷണത്തെ ലക്ഷണം നോക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്നതുകൊണ്ടാണ് നമ്മൾ ആകെ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇന്നതുകൊണ്ടാണ് ഇന്നത് സംഭവിച്ചത് എന്ന് അതാണ് അതിൻ്റെ കാരണം അതാണ് അതാണ് അത് കൊണ്ടുവന്നത് എന്നതിനപ്പുറം അങ്ങനെ മനസ്സിലാക്കുന്നതാണ് അതിലേറ്റവും വലിയ അത് ഷിർക്കായിട്ടുള്ളത് എന്നാൽ ഹൈറിനെ തേടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഷെറിനെ തടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അത് ദീനാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം കാരണം അത് അത് ഹൈറിനെ കൊണ്ടുവരുന്നതാവില്ല ചില കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ഹൈറും പർക്കത്തുണ്ടാകാം കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലും അത് നമ്മൾ ചിലവഴിച്ച കാര്യങ്ങളിലും അതിനുവേണ്ടി നമ്മൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും അവിടെ അതിൻ്റെ സൗകര്യങ്ങളും ചുറ്റുപാടുകളും അതിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ ഹൈറിനെ തേടുന്ന കാര്യങ്ങളായിരിക്കാം എന്നതാണ് അതിൻ്റെ അയൽവക്കം ആ സ്ഥലം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് അപ്പോൾ അത് മനസ്സിലാക്കുക വിവേചിച്ചറിയാം സൗത്ത് ആഫ്രിക്കയായിട്ട് അസ്ലാമലൈക്കുറാമു